ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോബ്ലം നോക്കാം നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അതായത് ലൈറ്റിൻ്റെ ഫോമിൽ ഡാറ്റാസോ ഇമേജസോ വോയിസോ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ കൺസ്ട്രക്ഷനിൽ വരുന്ന രണ്ട് പാർട്ടാണ് കോറും ക്ലാഡിങ്ങും കോർ എന്ന് പറയുന്നത് ഇന്നർ പാർട്ടും ക്ലാഡിംഗ് എന്ന് പറയുന്നത് കോറിനെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന പോർഷനുമാണ് ഈ കോർ പാത്തിലൂടെയായിരിക്കും എന്ത് ചെയ്യുന്നത് ലൈറ്റ് കോർ റീജ്യണിലൂടെ ആയിരിക്കും ലൈറ്റ് എന്ത് ചെയ്യുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എപ്പോഴും കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാളും കൂടുതലായിട്ട് വരിക നമുക്ക് ക്വസ്റ്റ്യനിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ തന്നിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് തന്നിട്ടുണ്ട് അതുപോലെ ഒരു ജനറൽ കൺസെപ്റ്റിൽ വരുന്നത് അതായത് ഫൈബർ എന്ന എയർ ആണ് അതായത് ഫൈബർ ഇരിക്കുന്നത് എയർ എന്ന് പറയുന്ന മീഡിയത്തിലാണെങ്കിൽ നമുക്ക് ഒരു എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും സീറോ ായിട്ട് നമുക്ക് എടുത്താൽ അതായത് എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻസ്യറായിട്ട് എടുത്താൽ എൻസറുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അതായത് എൻസറുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ഫൈബറിന് ചുറ്റപ്പെട്ട് എയർ ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ വാല്യൂ എന്തായിട്ട് എടുക്കുക വൺ ആയിട്ട് എടുക്കുക ഇനി നമുക്ക് കാണാനുള്ളത് ക്വസ്റ്റ്യനിലെ ന്യൂമറിക്കൽ അപ്പോസറും അക്സെപ്റ്റൻസ് ആംഗിളും ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് മാക്സിമം ആംഗിൾ അറ്റ് വിച്ച് ദ ഹോൾ ലൈറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു ദ ഫൈബർ അതായത് എന്താണ് മാക്സിമം ആംഗിൾ അതായത് ആ ഒരു ആംഗിളിന് പർട്ടിക്കുലർ ആംഗിളിന് പുറത്ത് പോയി കഴിഞ്ഞാൽ റൈറ്റ് റേസ് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ലൈറ്റ് റേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫൈബറിനകത്തോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് അക്സെപ്റ്റൻസ് ആംഗിളിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ ലൈറ്റിനും ഫൈബറിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന അതായത് ലൈറ്റ് ലൈറ്ററീസിന് ഫൈബറിനകത്തോട്ട് വരുന്ന ലൈറ്റ് റേസിനെല്ലാം ഫൈബറിനകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഇനി ന്യൂമറിക്കൽ അപ്പോഴ്സർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ ലൈറ്റ് ഗ്യാതറിങ് കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ന്യൂമറിക്കൽ അപ്പോഴ്സർ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പോഴ്സർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൈൻ ഐ എം ഇസ് ഈക്വൾ ടു അതായത് സൈൻ ഓഫ് ദ മാക്സിമം ആംഗിൾ ഐ എം ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ ബൈ എൻ സീറോ എന്നതാണ് ഇപ്പോൾ എൻ സീറോയുടെ വാല്യൂ വൺ ആയതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ ആയിട്ട് എടുക്കാം ഇനി അക്സെപ്റ്റൻസ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മുടെ എന്ത് ഏത് ഇക്വേഷനാണ് എടുക്കാനുള്ളത് സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് എൻ ടു സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എടുക്കാനുള്ളത് ഓക്കെ അതായത് സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് സെൻ ടു സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ് എടുക്കേണ്ടത് ഓൾറെഡി നമുക്ക് എന്തുണ്ട് റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് സെൻ ടു സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റിനെ നമ്മൾ ന്യൂമറിക്കൽ ആപ്പോസിറ്റ് കണ്ടുപിടിച്ചു അപ്പോൾ ജസ്റ്റ് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അക്സെപ്റ്റൻസ് ആംഗിൾ കാണാനായിട്ട് സയൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് സെൻറ്റ് ടു സ്ക്വയർ എന്നു പകരം സയൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എൻ വൺ സ്ക്വയർ മൈനസ് സെൻറ്റ് ടു സ്ക്വയർ എന്നുള്ളതിന് പകരം സീറോ പോയിൻ്റ് ത്രീ ഫോർ നയൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ട്വൻറ്റി പോയിൻറ്റ് ഫോർ ഡിഗ്രിയാണ് അക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് കിട്ടും ഉമറിക്കൽ അപ്പോൾ സർ സീറോ പോയിൻ്റ് ത്രീ ഫോർ നയൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ റൂട്ട് ഓഫ് വൺ പോയിൻ്റ് ഫൈവ് ഫോർ സ്ക്വയർ മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് സീറോ സ്ക്വയർ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സീറോ പോയിൻറ്റ് ത്രീ ഫോർ നയൻ എന്ന് കിട്ടും ഓക്കെ